സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരു സൈഡിൽ കൂടെ ഇപ്പൊ പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗായത്രി സുരേഷിന്റെ ലൈവ് ആണെങ്കിൽ അടുത്ത സൈഡിൽ കൂടെ പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മല്ലു ട്രാവലറിന്റെ പോസ്റ്റാണ്. ഒരിടത്ത് ട്രോളും കമന്റ് ബോക്സും ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് പുതിയ നിയമം കൊണ്ടുവരണമെന്ന് ഒരാൾ വാദിക്കുന്നു, അടുത്ത സൈഡിൽ ഉള്ള നിയമം പാലിച്ചില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗായത്രിയുടെ വീഡിയോ നോക്കാം. വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, കുറച്ച് നാളായിട്ട് പുള്ളിക്കാരി എയറിലായിരുന്നു, താഴോട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. മഴയൊക്കെ കുറഞ്ഞു കേട്ടോ, പോരുന്നുണ്ടോ, താഴോട്ട് പോരെ. ദേവി, ഇത് ഒന്നാമത് ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി, സാർ വിചാരിച്ചാൽ നടക്കും. ഓഹോ, അത് മാത്രം മതിയോ, വേറെന്തെങ്കിലും കൂടെ? പിന്നെ എല്ലാവിടത്തെയും കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. ഓഹോ, അത്രയും മതിയോ, എന്നാ ഒരു കാര്യം ചെയ്തോ കേട്ടോ, അവിടെ തന്നെ നിന്നു. ഇപ്പൊ റോക്കറ്റ് വരും, അതിലോട്ട് ചാടി അങ്ങ് പിടിച്ചോ, നേരെ ചന്ദ്രനിലോട്ട് പോവാം. അപ്പൊ എന്തായാലും നമുക്ക് ഗായത്രിയുടെ ലൈവ് ഒന്ന് ആദ്യം തൊട്ട് കണ്ടു നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ എല്ലാ ദിവസവും ഗായത്രി സുരേഷ് അടിച്ചു നോക്കും, ഇന്നെന്താ ഇന്നെന്താന്ന് കാണാൻ വേണ്ടിട്ട്. രണ്ടു ദിവസമായിട്ട് ഒന്നും കണ്ടു കാണത്തില്ലായിരിക്കും അല്ലേ, അതായിരിക്കും പുതിയ ലൈവ് ഇട്ടത്. ആ, ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്നില്ലേ, സന്തോഷമായില്ലേ? ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിക്കണം, രണ്ട് യൂട്യൂബ് ചാനൽസ്, അവരെ പറ്റി റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇപ്പൊ വന്നത്. പറയൂ പറയൂ, ഏത് യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്? പറയൂ, നോക്കട്ടെ. ഞാൻ ദിലീപേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ പോകത്രേ, എന്തിനാണെന്നറിയോ, ദിലീപേട്ടനെ വല വീശാൻ. ഞാൻ ദിലീപേട്ടന്റെ വീട്ടിൽ പോയിട്ട് കാവ്യ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ പോകത്രേ, എനിക്ക് ഇവരെ അറിയേ പോലും ഇല്ല. ഞാൻ ദിലീപേട്ടന്റെ ഭയങ്കര ഫാനാണ്, ദിലീപേട്ടനോട് അഭിനയിക്കണം എന്നുള്ളത് എന്റെ ഡ്രീംസിലൊന്നാണ്. അല്ലല്ല, അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ഇൻഡസ്ട്രി മുഴുവൻ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ ഏതാണെന്ന് നോക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്ത് വന്നപ്പോ വീഡിയോ മുഴുവൻ ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർമാരായിരുന്നു. അത് പിന്നെ വർഷാവർഷം മാറി മാറി വരും, അതൊരു പുതുമയല്ല. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഫേവറേറ്റ് ആക്ടർമാരുടെ ലിസ്റ്റ്. അതിനുവേണ്ടി പറഞ്ഞു, ഈ യൂട്യൂബ് ചാനൽ ഇട്ടിക്കണം. ഞാൻ യൂട്യൂബ് ചാനൽസിന്റെ പേര് പറയാം, ഒരെണ്ണം യൂട്യൂബ് ചാനലാണ്. എടാടാ, നിനക്കൊക്കെ നാണം ഉണ്ടോടാ, ലേച്ച ഉളുപ്പയിലോ ഉണ്ടോടാ, ഇല്ലാത്ത ഉണ്ടാക്കി പറയാൻ വേണ്ടിട്ട്. എടാ, ഉള്ളത് തന്നെ ഇവിടെ പറഞ്ഞിട്ട് തീരുന്നില്ലല്ലോടാ, പിന്നെ നിനക്ക് എവിടുന്നാടാ സമയം കിട്ടുന്നത് ഇല്ലാത്തോട് ഉണ്ടാക്കി പറയാനായിട്ട്? എടാ, നിനക്കൊക്കെ ആവശ്യത്തിന് തരുന്നുണ്ടല്ലോ, പുള്ളിക്കാര് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. പിന്നെ നീ എന്തിനാടാ ഈ ഇടയ്ക്കറി ഇല്ലാത്ത ഉണ്ടാക്കാൻ പോന്നേ? നടക്കാത്തൊരു കാര്യം വെറുതെ ഉണ്ടാക്കി, ബാക്കിയൊക്കെ ശരി, ഞാൻ പറഞ്ഞത് തന്നെയാണ്. ആവശ്യത്തിനുള്ളത് തരുന്നുണ്ട്, പിന്നെ നീ എന്തിനാടാ ഇല്ലാത്ത ഉണ്ടാക്കി പറയാൻ പോന്നെ? എടാടാ, നീയൊക്കെ ആദ്യമേ ഇലയിലിട്ടത് തിന്നടാ, എന്നിട്ട് കട്ട് തിന്നാൻ പോകും. ഇത് വെറും വൃത്തിയായിട്ട പരിപാടിയായി പോയോ, ഇല്ലാത്ത ഉണ്ടാക്കി പറയുന്ന വെറും ചറ്റത്തരമാണ്, അത് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നീ അതുകൊണ്ട് ആദ്യമേ ഉള്ളതൊക്കെ പറഞ്ഞു തീർക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ട്രോൾസിനെയും കമന്റ്സിനെയും പറ്റിയിട്ട് തന്നെയാണ്. ട്രോൾസ് ആൻഡ് കമന്റ്സ്. ഓ ആണോ, അത് അങ്ങയുടെ തിരുവായിൽ നിന്നൊന്നും ഒഴിയാൻ വേണ്ടിട്ടാണ് അടിയൻ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നത്. ഒന്നും ഒഴിയൂ, ട്രോൾസ് ഭയങ്കരമാണ്, അടിപൊളിയാണ്, കമന്റ്സ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അത് അത്ര അടിപൊളിയാണെന്ന്. അത് ശരിയാ, അത് വളരെ കറക്റ്റാ. ഈ അടി കിട്ടി പൊളിഞ്ഞോണ്ടിരിക്കുന്നവർക്ക് അത് അത്ര അടിപൊളിയായിട്ട് തോന്നത്തില്ല, അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം. എനിക്ക് തോന്നുന്നില്ല അത് അത്ര അടിപൊളിയാണെന്ന്. മാന്യ സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നേരത്തെ പറഞ്ഞ ഈ ദിലീപേട്ടന്റെ ഇഷ്യൂ ആരും ട്രോള് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ബാക്കി പറഞ്ഞ ഈ എല്ലാ കാര്യത്തിലും ട്രോള് വന്നത് മാന്യമായ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പൊഴിഞ്ഞത് വെച്ചിട്ട് തന്നെയല്ലേ? ബാക്കിയൊക്കെ ശരി, ഞാൻ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, കേൾക്കുന്നവൻ അത് കേട്ട് വായും പൂട്ടി പഞ്ചഭുജം അടക്കി ഇരിക്കണം, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെയൊക്കെ മൂലകാരണം ഇവിടെ നിന്നാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ഇരിക്കുന്നിടത്ത് ഇരുന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കന്നിമൂലയിലോട്ടൊന്ന് മാറി ഇരുന്നിട്ട് ചിന്തിച്ചു നോക്കൂ, ചിലപ്പോൾ തലയിലേക്ക് ബുദ്ധി ഉദിച്ചേക്കാം. ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞ ട്രോൾസിന്റെ ഉദ്ദേശം ആൾക്കാരെ കളിയാക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രോൾസും ഈ വൃത്തികെട്ട കമന്റ്സും മാത്രമേ ഉള്ളൂ. അല്ലോ, അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ചിലരുടെ ലൈവും വരാറുണ്ട്, ആ ലൈവ് വെച്ചിട്ടുള്ള ട്രോളും വരാറുണ്ട്. അയ്യോ, ഇത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലുള്ളത്, ഇടയ്ക്ക് ചിലരൊക്കെ ലൈവ് വരാറുണ്ട്, ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, ചില വീഡിയോസ് ഒക്കെ നാട്ടുകാരെടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്, അതും ട്രോളും റോസ്റ്റും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. പക്ഷെ എല്ലാ ട്രോളും അതിന്റെ താഴെ വരുന്ന കമന്റും വൃത്തികെട്ടതാണെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കത്തില്ല. ചിലവന്മാരുണ്ട്, ശരിയാണ്, ഏത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ചൂട്ടി വന്നിട്ട് തെറി കമന്റ് ആയിട്ട് ഇടുന്നവന്മാരുണ്ടോ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ് മുഴുവൻ തെറിയാണെന്ന് നിങ്ങൾ അടച്ചാക്ഷേപിക്കരുത്, അത് ശരിയല്ല. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രോൾസും ഈ വൃത്തികെട്ട കമന്റ്സും മാത്രമേ ഉള്ളൂ. ദയവായി ആ പരാമർശം പിൻവലിക്കണം അഖിൽ, അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. അല്ലെങ്കിൽ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഉടനെ അടിച്ചമർത്തണം എന്നുള്ള. താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. എല്ലാ അഭിപ്രായത്തിനെയും നമുക്ക് അങ്ങനെ കണ്ടും പൂട്ടി അങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ട് പിറ്റേ ദിവസം വന്ന് ലൈവില് ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, നിങ്ങളൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് വിയോജിപ്പുള്ള ആൾക്കാരും കാണും, അവരത് പ്രകടിപ്പിക്കും, അതിലെന്താണ് തെറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാനുകൊണ്ട് പറ്റണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അതാണ് വേണ്ടത്. എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ സാറിനോടാണ്. നമ്മൾ ഈ
മയക്കുമരുന്ന് കഞ്ചാവ് അതിലൂടെ ഒക്കെ പൈസ ഉണ്ടാക്കുന്നത് ഇല്ലീഗലാണെന്ന് പറയുന്നു അല്ലെ? അതൊക്കെ ഇല്ലീഗലാണ്. അപ്പൊ ഈ ട്രോൾസിലൂടെ പൈസ ഉണ്ടാക്കുന്നത് ഇല്ലീഗൽ അല്ലേ? എന്ത് അസംബന്ധവും വിളിച്ചു പറയാൻ തയ്യാറുള്ള ഒരു നാക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും പറയാൻ തയ്യാറാകരുത് കേട്ടോ. ഓ, എന്ത് മികച്ച ഉപവ! ഇതൊക്കെ ഏത് മെഷീൻ വെച്ചാണ് അവ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ? താങ്കൾക്ക് ബാങ്കിലായിരുന്നു ജോലി എന്നല്ലേ പറഞ്ഞേ? അതോ അതോ കഴിഞ്ഞ ദിവസം ഓഡീഷന് പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ബാങ്കിലെ ജോലി അല്ലെ? എനിക്ക് ഇപ്പൊ ആ കാര്യത്തിൽ നല്ല സംശയം തോന്നുന്നുണ്ട്. ഓഡീഷൻസ് ഇതിനൊക്കെ പോയിട്ടുണ്ടോ? ഓഡീഷൻസിന് പോയിട്ടില്ല. ഇല്ല. ഇപ്പൊ പ്രേമത്തിന്റെ അനുപമയുടെ റോളിന്റെ ഓഡിഷന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിർണായകം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷന് പോയിട്ടുണ്ട്. എല്ലാ അവിടുത്തെയും കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. അതായത് യൂട്യൂബിലെ ആയാലും ഫേസ്ബുക്കിലെ ആയാലും. കമന്റ് എന്ന് പറയുന്നത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതൊരിക്കലും നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് അഭിപ്രായം പറയുന്നത് തെറി വിളിക്കുന്നതല്ല എന്നുള്ള കാര്യം നിങ്ങൾ ബോധമുള്ളവർക്ക് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർ, ദയവി ഇത് ഒന്നാമത് ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സർ വിചാരിച്ചാൽ നടക്കും. എന്നാ പിന്നെ നമുക്ക് അതിൽ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ട്രോളൊക്കെ വരുന്ന മൊബൈൽ അങ്ങ് ബാൻ ചെയ്താലോ? ഏഹ്, അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, അതിനേക്കാളും എളുപ്പമായിട്ടുള്ള കാര്യമാ. ഈ ട്രോളും അതുപോലെ തന്നെ റോസ്റ്റും സാധനങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള വീഡിയോസ് ഇറക്കുന്ന ആൾക്കാരുടെ ഐഡിയ അങ്ങ് ബാൻ ചെയ്താലോ? ഏഹ്, അപ്പൊ അതിനെപ്പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഈ വണ്ടി ഇടിച്ചിട്ട് മനഃപൂർവ്വം നിർത്താതെ പോയിട്ട് പിറ്റേ ദിവസം വന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ലൈവ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ട്രോള് കിട്ടണം എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂ കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ഐ ഡി ബാൻ ചെയ്യുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രോള് വരാനുള്ള സാധ്യതകളൊക്കെ അങ്ങ് കുറയുള്ളൂ. ഇങ്ങനത്തെ ഐഡീസ് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രോൾ ചെയ്യാനൊന്നും കാണത്തില്ല. അപ്പൊ ട്രോളൊക്കെ വരാതിരിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അല്ലേ? കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. അതായത് യൂട്യൂബിലെ ആയാലും ഫേസ്ബുക്കിലെ ആയാലും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അയ്യോ, അതറിയത്തില്ലേ. കമന്റ് സെക്ഷൻ ഒക്കെ ഈസി ആയിട്ട് ഓഫ് ചെയ്ത് നോക്കുക, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ലേ? ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് ആ വീഡിയോ ഇടുന്നതിനും കൂടെ വിചാരിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ, ഒരാള്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു വലിയ വലിയ ചേഞ്ച് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാം. അതെ അതെ, വലിയൊരു മാറ്റം തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പ്രതികരണ ശേഷി ഇല്ലാത്തൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. അല്ല, നേരത്തെ പറഞ്ഞ 3 കോടി 100 ലക്ഷം കുറച്ചിട്ടുള്ള 2.5 കോടി ആൾക്കാരുടെ സപ്പോർട്ട് ഇപ്പോൾ ഇല്ലേ? അത് പോരെ നിങ്ങൾക്ക്. പിന്നെ ഈ ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ കാര്യം വെക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കുക, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞതിനെ ഞാൻ ഫണ്ണായിട്ട് എടുക്കാനും അതിനെ സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞു ഒരിത്തരും വരണ്ട. അതിനെ ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ എന്തായാലും ചെറ്റത്തരം തന്നെയാണ്. ചെറ്റത്തരം ഞാൻ ചെറ്റത്തരമാണെന്ന് തന്നെ പറയാൻ അത് ഒരു മാറ്റവും ഇല്ല. പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങളൊരു ലൈവ് വന്നിട്ട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആൾക്കാർ വിമർശിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നൊന്നും ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കുറുപ്പ് മൂവിയുടെ പ്രൊമോഷന് വേണ്ടി ഇറക്കിയ ഒരു ഫോട്ടോ മസ്റ്റാങ് സ്റ്റിക്കർ പതിപ്പിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ 2-3 പോസ്റ്റുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നെ എന്താ പറയാ അനുകൂലിച്ച് പ്രതികൂലിച്ച് കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ എന്താണ് പോസ്റ്റിലുള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ കാണുന്ന വണ്ടി ലീഗലാണോ? സ്റ്റിക്കർ ഒട്ടിച്ചുവെന്ന കാരണം കൊണ്ട് ഒരു വണ്ടി പൊക്കി തുരുമ്പെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതോ ഇങ്ങനെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്. സിനിമാ പ്രൊമോഷന് വേണ്ടി വണ്ടി. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറുപ്പ് മൂവി അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു വണ്ടി സ്റ്റിക്കർ അടിച്ച് റോഡിൽ കൂടെ ഓടുന്നുണ്ട്. അത് നിയമവിരുദ്ധമല്ലേ എന്നാണ് മല്ലു ട്രാവലർ ചോദിക്കുന്നത്. അപ്പൊ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ സ്റ്റിക്കർ അടിക്കാൻ പറ്റത്തില്ല എന്നാണ് മല്ലു ട്രാവലർ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുടെ വീഡിയോയും മല്ലു ട്രാവലർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോ അതോടെ ഒന്ന് നോക്കാം. സാധാരണഗതിയിൽ ഈ പ്രൈവറ്റ് വാഹനങ്ങളിൽ അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നിയമപരമായിട്ട് പ്രൈവറ്റ് വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ നിയമമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ വണ്ടിക്ക് പരസ്യം പതിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു റെസിപ്റ്റ് ആണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു വാഹനത്തിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി പൈസ അടയ്ക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനത്തിൽ ചിലപ്പോൾ ഇതിന്റെ ഫീസ് അടയ്ക്കാനായിട്ട് സാധിച്ചിരിക്കും. പക്ഷേ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ ഇത് പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫീസ് അടച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കില്ല. ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതിന്റെ ഒരു പ്രൊസീഡിങ്സ് വഴി ഇതിനൊരു അനുവാദം നൽകിയ ആ പ്രൊസീഡിങ്സ് ഈ വ്യക്തിക്ക് ഇത് കാണിക്കാനായിട്ട് സാധിക്കണം. ആ ഒരു പ്രൊസീഡിങ്സ് ഇല്ലാത്തടത്തോളം കാലം ഇതിനൊരു അനുമതി ലഭിച്ചതായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഇവിടെ അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫീസ് അടച്ചതിന്റെ പേരിൽ നമുക്ക് സ്റ്റിക്കർ അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ്. എന്തായാലും അവരുടെ പേര് നടപടി എടുത്തിട്ടുണ്ട്, അവർക്ക് പിഴയും ചുമത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അവിടുത്തെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഈ വാഹനം അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് ആ വാഹനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. 6,000 രൂപ ഫൈൻ അടയ്ക്കണം എന്നുള്ള നിലയിലാണ് ഇതിന്റെ ചെക്ക് റിപ്പോർട്ട് ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അത് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.